friends, welcome back to our channel Tips for You A to Z. In this video, we will talk about natural bleach. Chemical bleach is a little bit of a side effect. We will use chemical bleach നമുക്ക് നന്നായിട്ട് നിറം വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുപ്പിച്ച് ചെയ്യാനും ശ്രദ്ധിക്കണം ഇന്ന് ചെയ്ത് നാല് ദിവസം കഴിഞ്ഞിട്ടില്ല ചെയ്യേണ്ടത് അടുപ്പിച്ച് തന്നെ ചെയ്യാനായിട്ട് നോക്കണം പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ ബ്ലീച്ച് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പൊ എങ്ങനെ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിനുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കാര്യം പറയാം ഇപ്പൊ ഒരു രണ്ടു വർഷമായിട്ട് എത്ര കൂടിയ മുടി പോയിച്ചാലും വെറും രണ്ടു ദിവസം മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മാറും എന്ന് 100% ഉറപ്പ് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടും കെമിക്കൽ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാം എന്ന് എനിക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റും കേട്ടോ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് തിക്നെസ് വരാനായിട്ടൊക്കെയും ഈ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി അതുപോലെ ഡാൻഡ്രഫ് പോവാനായിട്ട് ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക് താളിപ്പൊടി ഹെയർ ജെല്ല് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ സ്കിന്നിലേക്കായിട്ട് സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് സ്കിൻ വൈറ്റനിങ് ജെല്ലും കൊടുക്കുന്നുണ്ട് അതായത് ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് നിറം വെക്കാനായിട്ടുള്ള പ്രൊഡക്ട്സ് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇത് ഉപയോഗിച്ച റിസൾട്ട് അറിയാനായിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒരു ഹായ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് കരിമങ്ങല്യം ഇതെല്ലാം പോകാനായിട്ട് നമ്മളൊരു നാച്ചുറൽ ബ്ലീച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് നെല്ലിക്ക് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അത് കുഞ്ഞു പീസായിട്ട് ഒരു കുഞ്ഞു ജാറിലെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂൺ പരമാവധി വെള്ളം കുറവില് അടിച്ചെടുക്കാനായിട്ട് നോക്കുക വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ട് നെല്ലിക്കയുടെ സത്ത് കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും വെള്ളമായിരിക്കും കൂടുതലുണ്ട് അപ്പൊ പരമാവധി വെള്ളം കുറവില് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം ഓക്കെ ഇപ്പൊ ഞാൻ നെല്ലിക്ക ഇതേപോലെ കുരു ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ മിക്സിയിൽ അടിയൂല കേട്ടോ അടിയണവരാണെങ്കിൽ കുരും കളയാണ്ടിട്ടേക്ക് ഇപ്പൊ ഞാൻ നെല്ലിക്ക അതായത് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോ ഒരു സ്പൂണ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇപ്പൊ ഞാനിവിടെ നെല്ലിക്ക അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതേപോലെ നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം നെല്ലിക്ക ജ്യൂസ് എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുറവിൽ അടിച്ചെടുക്കാം കേട്ടോ വെള്ളത്തിന്റെ കണ്ടന്റ് കുറവ് നെല്ലിക്കയുടെ ജ്യൂസ് ആണ് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് വേണ്ടത് ഇത് ഒരു ക്യാപ്സ്യൂൾ ഒരു പിന്ന് വെച്ച് കുത്തിയിട്ട് അതിന്റെ ലിക്വിഡ് നമുക്ക് നെല്ലിക്ക ജ്യൂസിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം നെല്ലിക്ക ജ്യൂസിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിന്റെ ലിക്വിഡ് മിക്സ് ആക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ലെമൺ ആണ് കേട്ടോ ഇത്രയും നാരങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് മുഖത്തേക്കും കഴുത്തിലേക്കുമുള്ള ക്വാണ്ടിറ്റി ആണ് നിങ്ങൾക്ക് കൈയും കാലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം കേട്ടോ ഫേസ് നെക്ക് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ലെമൺ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടു ഇതിന്റെ ജ്യൂസ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട അടുത്ത സംഭവം എന്ന് പറയുന്നത് തൈരാണ് തൈര് എപ്പോഴും ഞാൻ പറയുന്നതാണ് തൈര് വെച്ചിട്ടുള്ള പാക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈര് എടുക്കാനായിട്ട് നോക്കാം കാരണം കടകളിൽ നിന്ന് വാങ്ങുന്ന തൈരൊക്കെ എടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് വീട്ടിലുള്ള തൈര് മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പച്ചമഞ്ഞൾ രണ്ടു തൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പച്ചമഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ കസ്തൂരി മഞ്ഞളും എടുക്കാം ഈ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ ചില ആളുകൾക്ക് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് പാക്ക് ചെയ്യുമ്പോൾ ചൊറിച്ചിലല്ല ഒരു എരിവിൽ പുകച്ചിൽ പോലെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ കേട്ടിരിക്കുന്ന അങ്ങനെയാണ് മുളക് പൊടി പൊടിക്കുന്ന അതേ മില്ലിൽ തന്നെ പൊടിക്കുന്നതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് പാക്ക് ചെയ്യുമ്പോൾ പുകച്ചിൽ ഉണ്ടാവുന്നതെന്ന് പക്ഷെ അത് ചിലർക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ എനിക്ക് ഉണ്ടാവാറില്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ
അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോ മഞ്ഞൾപ്പൊടിക്ക് പകരം വീട്ടിൽ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അത് അരച്ചെടുത്ത് രണ്ടു നുള്ളി ചേർത്താലും മതി. അപ്പൊ നമ്മളുടെ നാച്ചുറൽ ബ്ലീച്ചിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുത്തു. അതായത് നെല്ലിക്ക ജ്യൂസ് പ്ലസ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന്റെ ലിക്വിഡ്, തൈര് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി രണ്ടു നുള്ളി ചേർത്തിട്ടുണ്ട്, ഒരു നാലിൽ ഒരു ഭാഗം നാരങ്ങയുടെ നീരും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് മുഖത്തും കഴുത്തിലും പുരട്ടാം. അരമണിക്കൂറിന് ശേഷം കഴുകി കളയാം. ബ്ലീച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ന ടൈം ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു സമയത്ത് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഫേസിലുള്ള മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ നാച്ചുറൽ ബ്ലീച്ച് അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ ബ്ലീച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ഇടാം കേട്ടോ. ഞാനിപ്പോ കൈകൊണ്ടാണ് ഇടുന്നത്. ഫേസിലേക്കും ഞെക്കിലേക്കും ഇടണം, മറക്കരുത്. ഫേസ് മാത്രമായിട്ട് ഇടരുത്, ഫേസിലേക്കും ഞെക്കിലേക്കും ഇടണം. ഞാനിപ്പോ കുളി കഴിഞ്ഞതുകൊണ്ട് ഞെക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫേസ് ഞെക്കും ചെയ്യണം. അതുപോലെ തന്നെ മഞ്ഞൾ ചേർത്തിട്ടുള്ള ഏതൊരു പാക്കായാലും ഇതുപോലുള്ള നാച്ചുറൽ ബ്ലീച്ച് ആയാലും ചെയ്യുമ്പോൾ ഐബ്രോയിൽ ആവാതെ നോക്കുക. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ മീശ താടി അവിടെ ആവാതെ നോക്കുക. മഞ്ഞൾ മുടി കൊഴിയാനായിട്ട് കുറച്ച് ചാൻസ് കൂടുതലാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് കണ്ണിന്റെ അവിടെയൊക്കെയുള്ള ബ്ലാക്ക് കളർ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് രണ്ടും മൂന്നും കോട്ടായിട്ടൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് ഡ്രൈ ആവും, അപ്പൊ നമുക്ക് രണ്ടാമത് ഇടാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് ക്വാണ്ടിറ്റിയിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫുൾ ബോഡി ഉപയോഗിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ട് കുളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുൻപായിട്ടൊക്കെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇതിന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. അരമണിക്കൂറിന് മുൻപായിട്ട് ഒരു രണ്ടു വട്ടം കൂടി ഈ കോട്ട് ഇട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ.